ഒരു ചൈനീസ് നാടോടി കഥ പറയാം. ഒരിക്കൽ ആകാശത്തുകൂടെ നാല് വ്യാളികൾ പറന്നു പോവുകയായിരുന്നു. പെട്ടെന്നൊരു കൂട്ടക്കരച്ചിൽ കേട്ടു. അവരെ താഴേക്ക് നോക്കി. താഴെ ഒരു കൂട്ടം മനുഷ്യരിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, മഴ പെയ്യാൻ വേണ്ടി. മഴ പെയ്യാത്തതുകൊണ്ട് കൃഷി നടക്കുന്നില്ല, കൃഷിയില്ലാത്തതുകൊണ്ട് ഭക്ഷണവും കിട്ടുന്നില്ല, പലരും ഭക്ഷണം കഴിക്കാതെ വിശന്ന് മരിക്കുകയായിരുന്നു. വ്യാളികൾക്ക് സങ്കടം, എന്നാൽ അവർക്ക് മഴ പെയ്യ്ക്കാനുള്ള കഴിവില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന് ആ കഴിവുണ്ട് എന്നത് അവർക്കറിയാമായിരുന്നു. ചൈനീസ് വിശ്വാസത്തിലെ ആദ്യ ദൈവമായിരുന്നു യൂതി. ജെയ്ഡ് എംപറർ എന്നും അയാൾ അറിയപ്പെട്ടിരുന്നു. വ്യാളികൾ നാലു പേരും കൂടി ദൈവത്തിൻ്റെ അടുത്തേക്ക് ആവശ്യമറിയിക്കാനായി എത്തി. മനുഷ്യർ വിഷമത്തിലാണ് എന്നും അവർക്ക് ഭക്ഷണം ലഭിക്കാൻ മഴ പെയ്യ്ക്കണമെന്നും വ്യാളികൾ ദൈവത്തെ അറിയിച്ചു. നാളെയാകട്ടെ എന്ന് ദൈവം പറയുകയും ചെയ്തു. ദൈവം മഴ പെയ്യ്ക്കുന്നതും കാത്ത് വ്യാളികൾ മലമുകളിൽ കാത്തിരിപ്പായി. ദിവസം ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, പത്ത് കഴിഞ്ഞു. പക്ഷേ ദൈവം മഴ പെയ്യ്ക്കുന്നത് കാണാനായില്ല. വ്യാളികൾക്ക് വിഷമമായി. അവർ ഒരു കാര്യം ചെയ്തു. അവർ സമുദ്രത്തിലേക്ക് പറന്ന് വായിൽ മുഴുവൻ വെള്ളമെടുത്ത് ആകാശത്ത് നിന്ന് ഊതാൻ തുടങ്ങി. അങ്ങനെ മഴ പെയ്തു. എന്നാൽ ഇതറിഞ്ഞ ദൈവത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം ഈ നാല് വ്യാളികളെയും നാല് മലകളിൽ തടവറയിലാക്കി. എന്നാൽ അപ്പോഴും വ്യാളികളുടെ വായിൽ വെള്ളമുണ്ടായിരുന്നു. അവർ മെല്ലെ വെള്ളം തുപ്പാൻ തുടങ്ങി. അതാണത്രേ ഇന്ന് ചൈനയിൽ കാണുന്ന നാല് പ്രധാനപ്പെട്ട നദികൾ. കയറിപ്പോരും ചങ്ങായിമാരെ ബെയ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ഒരു ചൈനീസ് മീൻപിടുത്തക്കാരൻ്റെ വലയിൽ ഒരു കുഞ്ഞ് ഡ്രാഗൺ കുടുങ്ങിയിരിക്കുന്നു. ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടിപ്പോയി. കാരണം വെറും സങ്കല്പം മാത്രമാണ് എന്ന് കരുതിയിരുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഒരു വലിയ മുയലിനെ വിഴുങ്ങിയ അവസ്ഥയിലായിരുന്നു ആ ഡ്രാഗണെ കണ്ടുകിട്ടിയത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ മുയലിനെ വിഴുങ്ങിയ ഡ്രാഗൺ കുഞ്ഞ്. വലയിൽ കുടുങ്ങിയ ഈ ജീവിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെ കണ്ടപാട് പോലീസിൽ വിവരമറിയിക്കുകയും അവർ അതിനെ കൊണ്ടുപോയി കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് ആ പ്രമുഖ ചൈനീസ് പത്രത്തിൽ വന്ന വാർത്ത. 2014 ഇങ്ങനൊരു വാർത്ത പടരുന്നത്. ഇനി മറ്റു ചില ചിത്രങ്ങൾ കൂടി കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലേഷ്യയിലെ ഒരു ആർട്ട് സ്റ്റുഡിയോയിൽ നിർമ്മാണാവസ്ഥയിലിരുന്നപ്പോൾ എടുത്ത അതേ ഡ്രാഗൺ കുഞ്ഞിൻ്റെ ചിത്രങ്ങളാണ്. കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കുകയും അതിനുശേഷം ഫൈബറിൽ കാസ്റ്റ് ചെയ്ത് വെളുത്ത തൊപ്പ പിടിപ്പിച്ച ഒരു ഡ്രാഗൺ ശില്പം. ചിത്രം കണ്ട പാതി കാണാത്ത പാതി. ഡ്രാഗൺ കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് പറഞ്ഞ് ഷെയർ ചെയ്തവരിൽ നമ്മൾ മലയാളികളുമുണ്ട്. കുറ്റം പറയാൻ പറ്റില്ല, കാരണം അറിയാത്തൊരു വിഷയം മറ്റൊരാൾ പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ഷെയർ ചെയ്തു പോവില്ലേ. അതുകൊണ്ട് അറിയാം ഡ്രാഗൺ കുഞ്ഞുങ്ങളുടെ ഡ്രാഗണിൻ്റെ ചരിത്രത്തെക്കുറിച്ച്. തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളെ വിൽക്കാനുണ്ട്. അത്തരത്തിൽ ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കാണാറുമുണ്ട്, ചിരിക്കാറുമുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അത്തരം കമൻറ്റുകൾ ചെയ്യാറുമുണ്ട്. അത്തരം കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഡ്രാഗൺ എന്നൊന്നുണ്ടോ? അതിന് പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഈ ഡ്രാഗൺ തീ തുപ്പുമോ? ഇനി അവ വെറും കഥകളാണ് എങ്കിൽ ആ കഥയ്ക്ക് പിന്നിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ?
ഏതെങ്കിലും ഒരു രാജ്യത്തെ വെറും സങ്കല്പമായിരുന്നുവെങ്കിൽ നമുക്ക് ഇത് തള്ളിക്കളയാമായിരുന്നു. എന്നാൽ ഡ്രാഗൺ കഥകൾ ഒരു പ്രത്യേക പ്രദേശത്ത് ഒതുങ്ങുന്നതല്ല. ഏതാണ്ട് വ്യത്യസ്തങ്ങളായ 23 പ്രദേശങ്ങളിൽ ഈ സങ്കല്പത്തെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. പറക്കുന്ന സർപ്പങ്ങൾ അല്ലെങ്കിൽ പറക്കുന്ന ഉരഗങ്ങൾ എന്നൊക്കെയാണ് വ്യാളികളെ കണക്കാക്കപ്പെടുന്നത്. ഡ്രക്കോൺ എന്നൊരു വാക്കിൽ നിന്നുമാണ് ഡ്രാഗൺ എന്നൊരു വാക്കുണ്ടായത്. ഡ്രക്കോൺ ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ അർത്ഥം വലിയ പാമ്പ് അല്ലെങ്കിൽ കടൽ പാമ്പ് എന്നൊക്കെയാണ്. എന്നാൽ വ്യക്തമായി കാണുക എന്ന ഡ്രക്കോമ എന്ന വാക്കിൽ നിന്നുമാണ് ഡ്രാഗൺ എന്ന വാക്കുണ്ടായത് എന്നും വിശ്വസിക്കുന്നവരുണ്ട്. നമ്മുടെ ഇന്ത്യൻ പുരാണ സങ്കല്പങ്ങളിൽ വ്യാളികളെക്കുറിച്ച് പറയുന്നുണ്ട്, ഡ്രാഗൺസ്. ഇനി ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച ഡ്രാഗൺ എന്ന സങ്കല്പം ഇന്ത്യയിൽ നിന്നുമാണോ പുറത്തേക്ക് പോയത്? വൃത്രാസുരൻ. അങ്ങനെ ഒരു അസുരനെക്കുറിച്ച് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നുണ്ട്. വേദങ്ങളിൽ അഹി എന്നാണ് ആ അസുരൻ അറിയപ്പെടുന്നത്. അഹി എന്ന വാക്കിൻ്റെ അർത്ഥം നാഗം എന്നാണ്. ഒരു കഥയുണ്ട് ഋഗ്വേദത്തിൽ. വൃത്രാസുരൻ നദികളും പുഴകളുമെല്ലാം തടഞ്ഞുവെച്ച ഒരു കഥ. ദേവേന്ദ്രനാണ് വൃത്രാസുരനെ ഇല്ലാതാക്കിയതും നദിയും പുഴയും മഴയുമെല്ലാം മനുഷ്യരിലേക്ക് എത്തിച്ചതും. വൃത്രാസുരന് മനുഷ്യനിലേക്കും സർപ്പത്തിലേക്കും രൂപം മാറാനുള്ള കഴിവുണ്ടായിരുന്നു. ഒരുപക്ഷെ ആകാശത്തുകൂടെ ഇഴഞ്ഞു നീങ്ങുന്ന സർപ്പമെന്ന സങ്കല്പം ആരംഭിച്ചത് അവിടെ നിന്നുമായിരിക്കുമോ? ഋഗ്വേദം ഏതാണ്ട് 4000 മുമ്പ് എഴുതപ്പെട്ടതാണ് എന്നാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള കണക്കുകൂട്ടലുകളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത്. അതായത് BC 1200 മുമ്പേ. എന്നാൽ ആസ്ട്രോണോമിക്കൽ കാൽക്കുലേഷൻസ് വെച്ച് നോക്കുമ്പോൾ 10,000 മുമ്പ് എഴുതിയതാകാമെന്നും വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ വ്യാളി സങ്കല്പങ്ങളുടെ തുടക്കം അവിടെ നിന്നും ആവാൻ സാധ്യതയില്ല. കാരണം വ്യാളി സങ്കല്പങ്ങൾ പറയപ്പെടുന്നത് 65,000 മുമ്പ് മുതലുണ്ടായിരുന്നു എന്നാണ്, ആഫ്രിക്കയിൽ. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ആഫ്രിക്കയിലെ വ്യാളി സങ്കല്പവും ജലവുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ്. ഇന്ത്യയിലും ചൈനയിലും ആഫ്രിക്കയിലുമുള്ള ഒരേപോലുള്ള ജീവി ജലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടായിരിക്കുമോ? പൊതുവെ വ്യാളി സങ്കല്പങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, വെസ്റ്റേൺ വ്യാളി സങ്കല്പങ്ങളും ഈസ്റ്റേൺ വ്യാളി സങ്കല്പങ്ങളും. ഇത് രണ്ടും ആകൃതിയിലും സ്വഭാവത്തിലും വ്യത്യസ്തർ തന്നെയാണ്. വെസ്റ്റേൺ വ്യാളി സങ്കല്പങ്ങളിലെ ആകൃതി എന്ന് പറയുന്നത് ഒരു വലിയ ഉരഗത്തിൻ്റെ രൂപത്തിൽ വവ്വാലിനോട് സാമ്യമുള്ള ചിറകുകൾ ചേർന്നതാണ് ആ വ്യാളി സങ്കല്പം എന്ന് പറയുന്നത്. യൂറോപ്യൻ സാഹിത്യ കൃതികളിൽ അതിൻ്റെ കാലുകളുടെ എണ്ണത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 2 4 കാലുള്ളവയും അതിൽ കൂടുതൽ കാലുകളുള്ളവയും കഥകളിൽ വിശദീകരിക്കാറുണ്ട്. മനുഷ്യരെക്കാൾ വലുപ്പത്തിൽ ചെറുതായ വ്യാളികളെക്കുറിച്ചും കഥകളിൽ പറയുന്നുണ്ട്. എന്നാൽ ഈസ്റ്റേൺ ഡ്രാഗൺ സങ്കല്പങ്ങളിലെ വ്യാളികൾ പാമ്പുകളെപ്പോലെ തന്നെയാണ്. അവയ്ക്ക് ചിറകുകൾ കാണാറില്ല. 4 to 6 കാലുകൾക്ക് മുകളിൽ പല ചിത്രങ്ങളിലും കണ്ടിട്ടുണ്ട്. ചിറകുകൾ കാണാറില്ല എങ്കിലും അവയ്ക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കാനും ആകാശത്തുകൂടെ പറന്നു നീങ്ങാനും സാധിക്കാറുണ്ട്. പല നിറത്തിലും പല ചിത്രങ്ങളിലും കാണാറുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ഈസ്റ്റേൺ വ്യാളികളെ കാണാറുള്ളത് ചുവപ്പും സ്വർണവും കലർന്ന നിറത്തിലാണ്. ചൈനീസ് വ്യാളികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഓടിവരുന്ന നിറങ്ങളല്ലേ ചുവപ്പും സ്വർണവും. ഇനി നമുക്ക് തുടക്കത്തിൽ പറഞ്ഞ തീയതുപ്പുന്ന വ്യാളി സങ്കല്പങ്ങളിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും അവർ വ്യത്യസ്തരാണ്. ഈസ്റ്റേൺ വ്യാളി സങ്കല്പം എന്ന് പറയുന്നത് ദൈവീക പരിവേഷമുള്ളവരാണ്. അവർക്ക് ദൈവീകമായ ചില കഴിവുകളുണ്ട്, അറിവുകളുമുണ്ട്. അത് മനുഷ്യരിലേക്ക് പങ്കുവയ്ക്കാനും അവർക്ക് സാധിക്കും. പല ഭാഷയിലും സംസാരിക്കാനും അപ്രത്യക്ഷമാകാനുമുള്ള കഴിവുകൾ അവയ്ക്കുണ്ട്. പല കഥകളിലും അത് വിശദീകരിക്കുന്നുമുണ്ട്. കൂടുതൽ ജലവുമായി ബന്ധപ്പെട്ടാണ് അവയെ പ്രതിപാദിച്ചിട്ടുള്ളത്. വെസ്റ്റേൺ വ്യാളി സങ്കല്പങ്ങളിലാണ് ശ്വാസം പുകയായി വിടുകയും തീ തുപ്പുകയും ചെയ്യുന്ന വ്യാളി സങ്കല്പങ്ങളെക്കുറിച്ച് പറയുന്നത്. അവ കൂടുതലും ദുർമന്ത്രവാദികളായും ദുഷ്ടശക്തികളായും ബന്ധപ്പെട്ട് കിടക്കുന്നു. പല കഥകളിലും വ്യാളികൾ പുറത്തുവിടുന്നത് ഐസായും വിഷവാതകമായും പറയപ്പെടുന്നത്. മേൽ പറഞ്ഞതെല്ലാം ഭൂമിയിലെ മനുഷ്യരും അവരുടെ ദൈവങ്ങളും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ഡ്രാഗൺ സങ്കല്പങ്ങളെക്കുറിച്ച് മാത്രമാണ്. അപ്പോഴും ഒരു ചോദ്യമുണ്ട്. ലോകം മുഴുവൻ ഒരു വിഷയത്തെക്കുറിച്ച്, ഏതാണ്ട് ഒരുപോലുള്ള ഒരു ജീവിയെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവില്ലേ എന്ന് ആ ചിന്തയിലൂടെ ഞാനും അന്വേഷിച്ചിരുന്നു. അങ്ങനെ കണ്ടെത്തിയ ചില കാരണങ്ങളുണ്ട്. സ്വാഭാവികമായും ചെന്നെത്തിയത് മനുഷ്യരെക്കാൾ മുമ്പ് ഭൂമിയിൽ പറന്നിറങ്ങിയ ചിലരിലേക്കായിരുന്നു. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. സുമേറിയൻ ശിലാലിഖിതങ്ങളിൽ പറയുന്ന അനുനാക്കികളെക്കുറിച്ച് തന്നെ. സുമേറിയൻ സംസ്കാരങ്ങളിൽ നിന്നും കണ്ടെത്തിയ ചില ടാബ്ലറ്റുകളിൽ അങ്ങനെ ചിലത് കൊത്തിവെച്ചിട്ടുണ്ട്.
പുരാതന ലോകത്ത് അവർ ഭീമാകാരന്മാരായ സർപ്പങ്ങളുടെ രൂപമെടുത്തു. അവരുടെ നീണ്ട കൈകൾ കൊണ്ട് സകലതും തകർക്കാനും അവരുടെ തീതുപ്പും പോലുള്ള ശ്വാസം കൊണ്ട് സകലരെയും കൊല്ലാനും അവർക്ക് സാധിക്കും. ദ പെൻഗ്വിൻ ബുക്ക് ഓഫ് ഡ്രാഗൺസ് എന്ന സ്കോട്ട് ജി ബ്രൂസിൻ്റെ പുസ്തകത്തിലെ ആമുഖത്തിൽ അതേക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഭൂമിയിലേക്ക് കടന്നു വന്ന രൂപമില്ലാത്തവർ അപ്പോൾ കണ്ട ചില ജീവികളുടെ രൂപം കടം കൊണ്ടതായിരിക്കുമോ മൃഗങ്ങളുടെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ദൈവങ്ങൾ എന്ന്. ഇനി അവരിൽ ചിലർ സിംഹത്തിൻ്റെ തലയും പാമ്പിൻ്റെ ഉടലും കടം കൊണ്ടതായിരിക്കുമോ അന്ന് അവർ കണ്ട ഡ്രാഗണുകൾ. ഇത്രയും പറഞ്ഞത് യാതൊരു തെളിവുമില്ലാത്ത വെറും കഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഊഹങ്ങളാണ്. അപ്പോഴും നമ്മുടെ മുമ്പിൽ ആ ചോദ്യം നിലനിൽക്കുന്നുണ്ട്, എന്തുകൊണ്ട് ലോകം മുഴുവൻ ഒരുപോലെ? സുമേറിയൻ ശിലാലിഖിതങ്ങളിൽ കണ്ട കാര്യങ്ങളെ നമുക്ക് മാറ്റി നിർത്താം. ആഫ്രിക്കയിലാണ് ഈ സങ്കല്പങ്ങളുടെ തുടക്കം എന്നതുകൊണ്ട് തന്നെ ദേശങ്ങളിൽ നിന്നും ദേശങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രയിൽ അവനോടൊപ്പം ചിലപ്പോൾ അത്തരം കഥകളും പരന്നിരിക്കാം. നമുക്കറിയാം, ഡയനോസർ എന്ന പേര് ആ ജീവിക്ക് കൊടുത്തത് റിച്ചാർഡ് ഓവനാണ്. 1841 അത് സംഭവിക്കുന്നത്. ടെറിബിൾ ലിസാർഡ്സ് എന്നായിരുന്നു അതുവരെ കണ്ടെത്തിയ ഫോസിലുകളെ വിശേഷിപ്പിച്ചിരുന്നത്. ഒരുപക്ഷെ കാലങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഇത്തരം അസ്ഥികളിൽ നിന്നും ചിലർ സൃഷ്ടിച്ചെടുത്ത ഒരു കഥാപാത്രം മാത്രമായിരുന്നെങ്കിലും ഡ്രാഗൺസ്. ദേശങ്ങളിൽ നിന്നും ദേശങ്ങളിലേക്ക് കഥകൾ പരന്നപ്പോൾ മണ്ണിനടിയിൽ നിന്നും കിട്ടിയ അസ്ഥികളിലൂടെ അവർ ഉറപ്പിച്ചതാണെങ്കിലോ ആ കഥകൾ സത്യമായിരുന്നു എന്ന്. മനുഷ്യനുണ്ടായ കാലം മുതൽക്ക് മനുഷ്യനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഭയമാണ് പാമ്പ്. ബുദ്ധി കൊണ്ടും ആയുധം കൊണ്ടും മറ്റു ജീവികളെ കീഴടക്കിയപ്പോഴും അടിയറവ് പറയിപ്പിക്കാൻ സാധിക്കാത്ത ഒരേ ഒരു ജീവിയായിരുന്നു പാമ്പ്. അത് അതിൻ്റെ ആക്രമണ രീതി കൊണ്ട് തന്നെയായിരുന്നു, ഒരു സൂചനയും തരാതെ ആക്രമിക്കുന്ന രീതി. ആ ആക്രമണത്തിൻ്റെ അവസാനം മരണവുമായിരിക്കും. അതുകൊണ്ട് തന്നെ തുടക്കകാലങ്ങളിൽ മനുഷ്യൻ ആരാധിച്ചിരുന്ന ജീവികളിലൊന്നായിരുന്നു പാമ്പ്. ആരാധനയിലൂടെ പാമ്പിൻ്റെ ആക്രമണം കുറയ്ക്കാൻ അവൻ ശ്രമിച്ചിരുന്നു. ആരാധിക്കാൻ വേണ്ടി അവൻ ചെയ്തിരുന്നവയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഗുഹാചിത്രങ്ങളും ശില്പങ്ങളും. അങ്ങനെ വരച്ചെടുത്ത ചിത്രങ്ങളിലെ പാമ്പുകളെ ചിലപ്പോൾ പിന്നീട് വന്ന തലമുറ വ്യാളികളായി തെറ്റിദ്ധരിച്ചതാകാം. അവയുടെ വായിൽ നിന്നും വരുന്ന നാവിനെ അവർ അഗ്നിയായി തെറ്റിദ്ധരിച്ചതായിരിക്കാം. ആരാധനാമൂർത്തികളെ തന്നെക്കാൾ ശക്തിയുള്ളവരാക്കി രൂപപ്പെടുത്തുക എന്ന സ്വഭാവം മനുഷ്യൻ ഇന്നും കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവം തന്നെയാണല്ലോ. വ്യാളിരൂപങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നത് ഈസ്റ്റേൺ വ്യാളിരൂപങ്ങൾ തന്നെയാണ്. അവയ്ക്ക് പാമ്പിൻ്റെ ശരീരവും കാലുകളും പല്ലുകളും കൊമ്പുകളും മാത്രമേ ഉള്ളൂ, ചിറകുകളില്ലായിരുന്നു. എന്നാൽ അവ എങ്ങനെയാണ് പറക്കുന്നത്? അങ്ങനെ ചിന്തിച്ചത് അന്നത്തെ മനുഷ്യൻ്റെ യുക്തിയായിരിക്കും. അതുകൊണ്ടായിരിക്കും അതിന് ഒരു ചിറക് ഏച്ചു കെട്ടിക്കൊടുത്തത്. അങ്ങനെയായിരിക്കാം വെസ്റ്റേൺ വ്യാളിരൂപങ്ങൾക്ക് ചിറകുകൾ വന്നതും. ഇതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് കേട്ടോ. കഥകളിലും പുരാണങ്ങളിലും നമ്മൾ ഒരുപാട് ജീവികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവയിൽ പലതും ഭൂമിയിൽ ജനിക്കാൻ പോലും സാധ്യതയില്ലാത്ത ജീവികളാണ് എന്ന് നമുക്കറിയുകയും ചെയ്യാം. എങ്കിലും ലോകത്തിൽ പലയിടത്തും ഒരുപോലെ ഒരു ജീവിയെക്കുറിച്ച് പറയണമെങ്കിൽ അതിൻ്റെ ഒറിജിൻ എവിടെയായിരിക്കുമെന്ന ചിന്തയിൽ നിന്നുമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രേരണ എനിക്കുണ്ടായത്. കഥകളിലൂടെ നമ്മളെ ത്രസിപ്പിക്കുന്ന വ്യാളിരൂപങ്ങൾ ആഫ്റ്റർ എഫക്ട്സിലൂടെയും ഫോട്ടോഷോപ്പിലൂടെയും പോസ്റ്റുകളായി നിങ്ങളുടെ മുമ്പിൽ വന്നാൽ വിശ്വസിച്ച് വഞ്ചിതരാവാതിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ, സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും.